വേദം എൻ്റെ ജീവൻ എന്റെ പാതക്കും പ്രഹാസമാകുന്നു സ്വർഗനധനാധിൻ സൂര്യനേ സ്വർക്കനായകാപ വിമോചക work <laughs> ശുദ്ധദൈവം മോനർധിസ്വർഗത്തിൽ വാഴുന്നവൻ നിത്യം ആരാധന ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമയമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളോട് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ എന്തുകൊണ്ട് സാത്താനെ ദൈവം തൽക്ഷണം നശിപ്പിച്ചില്ല അല്ലെങ്കിൽ പെട്ടെന്ന് നശിപ്പിച്ചില്ല സാത്താൻ എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു നാശം ദൈവം കൊടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്രിസ്തീയ സമൂഹങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സാത്താൻ അവൻ അന്ന് ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ എന്തുകൊണ്ട് ദൈവം ഉടനെ തന്നെ നൽകിയില്ല സാത്താൻ നമുക്കറിയാം സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടതായ അനുഭവം അവൻ തുടർന്ന് അവൻ്റേതായ ആ പ്രവർത്തനങ്ങളിൽ ഇന്ന് വളരെയധികം ശക്തമായിട്ട് ജനങ്ങളുടെ മധ്യയിൽ അവൻ പ്രവർത്തിച്ചൊരു നാട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളിലും പ്രവേശിച്ച് അവൻ്റെയായ ആ ലീലകളിൽ അവന് മുന്നേറുന്നു അവൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യർ അവര് നന്നാവുന്നതിന് പരം നാശത്തിലേക്ക് അവൻ ഓരോരുത്തരെയും ഇന്ന് വലിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ ശ്രവിക്കുന്നതിനേക്കാളും ഇന്ന് മനുഷ്യൻ സാത്താൻ്റെയായ ഉപദേശങ്ങൾ ശ്രവിക്കുവാനും പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ആണ് അവർ വളരെയധികം താല്പര്യപ്പെടുന്നത് എന്നാൽ സാത്താൻ്റെയായ കാര്യങ്ങൾ അവൻ പറയുന്നതായ കാര്യങ്ങൾ അത് വളരെ ഇമ്പകരമായും നമുക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും ഉളവാകുന്ന കാര്യങ്ങളായി നമുക്ക് താൽക്കാലികമായിട്ട് നമുക്കത് തോന്നുന്നത് കാരണമാണ് അവയുടെ അടുത്ത് ദൈവം പറഞ്ഞു നീ തോട്ടത്തിലുള്ളതായ എല്ലാ വൃക്ഷങ്ങളിലും ഉള്ളതായ ഫലം നിനക്ക് തിന്വാനായിട്ട് ഞാൻ നൽകുന്നു എന്നാൽ തോട്ടത്തിൻ്റെ ആ മദ്യത്തിലിരിക്കുന്ന ആയ ആ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നീ തിന്നരുത് എന്ന് ദൈവമ കൽപ്പിച്ചു എന്നാൽ അത് തിന്നാൽ എന്തു എന്ത് സംഭവിക്കും അത് തിന്നാൽ നീ മരിക്കും എന്നുള്ളതായ ആ ഇത് അറിഞ്ഞിരുന്നു എന്നാൽ അവിടെ ഹാവയോട് സാധാൻ പറയുന്നു നീ തിന്നാൽ നീ മരിക്കുകയില്ല നീ ദൈവത്തെ പോലെ ആകും നോക്കുക എങ്ങനെയാണ് അവിടെ നമ്മുടെ ആദ്യ മാതാവായ അവ വഞ്ചിക്കപ്പെടുന്നത് നീ ദൈവത്തെ പോലെ ആകും സാത്താൻ പറഞ്ഞ കാര്യം ഒരു രീതിയിൽ ശരി തന്നെയാണ് ദൈവത്തെ പോലെ കണ്ണുകൾ തുറന്നു എല്ലാ കാര്യങ്ങളും അറിയുവാനായിട്ട് തുടങ്ങി നന്മയും തിന്മയും അറിയുവാനായിട്ട് തുടങ്ങി എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു സമ്മാനവും ജനസമൂഹത്തിനല്ലേ മനുഷ്യ സമൂഹത്തിന് തന്നെ അവിടെ ആ ലംഘനത്തിലൂടെ ലഭിക്കുകയുണ്ടായി അതുതന്നെയാണ് മരണം ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ ആ ദുഷ്ടത എന്നുള്ളതായ മരണത്തിൻ്റെയായ വിത്ത് ഇന്ന് സാത്താൻ വിതച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാത്താനെ എന്തുകൊണ്ട് ദൈവം അവൻ ചെയ്തതായ ആ തെറ്റിന് ഉടനെ തന്നെ ലംഘനം കൊടുത്തില്ല എന്നുള്ളതാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെയായ വേദപുസ്തകങ്ങൾ വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഏഴാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു വെളിപാട് പുസ്തകം വെളിപാട് പ്രവചന പുസ്തകമാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ടതായ പ്രവചന പുസ്തകമാണ് വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം ഏഴാമത്തെ വാക്യം എന്താണ് അവിടെ പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വാക്യമാണ് അവിടെ ദൈവത്തെ ഭയപ്പെട്ട് അവൻ മഹത്വം കൊടിപ്പീൻ അവൻ്റെ ന്യായവീതിയുടെ നാഴിക വന്നിരിക്കുന്നു അപ്പോൾ നോക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കണം അവന് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു ന്യായം നമുക്ക് എല്ലാവർക്കും ന്യായവിധി അഭിഹരിക്കേണ്ടതായ ഒരു കാലം വന്നിരിക്കുന്നു എന്ന് ഇവിടെ വെളിപാട് പുസ്തകം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അപ്പോൾ കർത്താവായി ദൈവം നമുക്കോരോരുത്തർക്കും നമ്മളെ ന്യായം വിധിക്കേണ്ടതായ ഒരു സമയമുണ്ടെന്നും ആ സമയം അടുക്കുമ്പോൾ ദൈവം ന്യായം വിധിക്കുമെന്നും നമുക്ക് ആ ന്യായവിധിയിൽ നാം നിൽക്കേണ്ടതുണ്ടാകുന്ന ആയ ഒരു സമയമുണ്ട് എന്നും ഇവിടെ വചനം പറയുന്നു സാത്താൻ ആ ദൈവം തൽക്ഷണം അവിടെ ആ ശിക്ഷ നടപ്പാക്കത്തതിൻ്റെ കാര്യം അതുതന്നെയാണ് ആ ന്യായവിധിയായ സമയം വരുമ്പോൾ കർത്താവായ ദൈവം അവിടെ അവന് കൊടുക്കേണ്ടതായ ശിക്ഷ ദൈവം കൊടുത്തിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ നാം ഇവിടെ നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ധാന്യൽ പ്രവചനം ഏഴാം അദ്ധ്യായം അവിടെ ഒൻപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ധാന്യൽ പ്രവചനം അവിടെ ഏഴാം അധ്യായം ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഒൻപതാമത്തെ വാക്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായസനങ്ങളെ വെച്ചു നായ ന്യായസനങ്ങളെ വെച്ചു വയോധികനായ ഒരുത്തൻ ഇരുന്നു അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഇത് ഒൻപതാമത്തെ വാക്യമാണ് പത്താമത്തെ വാക്യം എന്താണ് പറയുന്നത് ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുമ്പാകെ നിന്നു ന്യായവിസ്താര സഭ ഇരുന്നു പുസ്തകങ്ങൾ തുറന്നു അവിടെ പത്താമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം പറയുന്നു അവിടെ ന്യായവിസ്താര സഭ ഇരുന്നു പുസ്തകങ്ങൾ തുറന്നു അവിടെ ഒരു ആയ ഒരു സമയം ഉണ്ട് എന്ന് വചനം അവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ന്യായം വിധിക്കുന്നായ ആ കർത്താവായ ദൈവം അവിടെ കടന്നു വന്ന് ഇരിക്കുകയും ആ ന്യായ വിസ്താര സഭയിൽ നാം ചെയ്തതായ കൃത്യങ്ങൾ അല്ലെങ്കിൽ ആ ഹീനകൃത്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നതായ ആ ഓർമ്മയുടെ പുസ്തകം അവിടെ തുറക്കുവാനായിട്ടിടയായി ആ പുസ്തകങ്ങൾ തുറന്ന് അതിനനുസരിച്ചുള്ളതായ ഒരു ആണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു ന്യായവിധിയുടെ നാഴിക ാണ് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇവിടെ ന്യായവിസ്താരം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദനിമിത്തം ഞാൻ അന്നേരം നോക്കി അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിൽ ഇട്ട് ചുട്ടുകളയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് അവിടെ വചനം പറയുന്നത് അപ്പോൾ ആ മൃഗമാകുന്നായ പിശാച്ച് ആ ദുഷ്ട ശക്തിയെ നശിപ്പിച്ച് കളയുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു എന്ന് ദാനിയൽ പ്രവാചകൻ അവൻ്റെ ദർശനത്തിലൂടെ അവൻ കണ്ടതായ കാര്യങ്ങൾ ഇവിടെ ദാനിയൽ പ്രവചനമേഴാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമാണ് ഇവിടെ മൃഗത്തെക്കുറിച്ച് ആ മൃഗത്തിൻ്റെ നാശത്തെക്കുറിച്ച് അതിന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു ന്യായ വിസ്താര സഭയിൽ അവിടെ അവിടെ ദൈവം ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് വെളിപാട് പുസ്തകത്തിൽ എന്താണ് പറയുന്നത് ഇരുപതാം അധ്യായം അവിടെ നാലാമത്തെ വാക്യത്തിൽ അവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം വെളിപാട് ഇരുപതിന്റെ നാലില് പറയുന്നത് ഞാൻ ന്യായസന്നങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു അപ്പൊ ന്യായസന്ങ്ങളെ കണ്ടു അവിടെ അതിലിരിക്കുന്നവർക്ക് അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും അതുപോലെ ദൈവവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കുന്ന കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമാരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ചു ആയിരം ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു എന്നാണ് അവിടെ പറയുന്നത് അവിടെ ന്യായസന്നങ്ങളെ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഇവിടെ ഇരുപത് തന്നെ നാല് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ എന്താണ് ന്യായവിധിയുടെ ആയ അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ കർത്താവായ ദൈവത്തിൻ്റെ വചനങ്ങളിൽ അവിടെ പാലിക്കുന്നവരും അതിനനുസരിച്ച് ജീവിക്കുന്നവരും അവർക്ക് ഒരു വലിയൊരു അവസരം ദൈവം നൽകാൻ പോകുകയാണ് നിൻ്റെ ജീവൻ നിനക്ക് നഷ്ടപ്പെട്ടാൽ ദൈവ നാമമാത്രത്തിന് വേണ്ടി നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ കർത്താവായ ദൈവം കൊടുക്കുവാൻ പോകുന്ന വലിയൊരു ഭാഗ്യം എന്തെന്നാൽ നീ ആ ന്യായവിധിയുടെ നാഴിയിൽ അല്ലെങ്കിൽ ആ ന്യായ വിസ്താരത്തിൽ ഈ ലോകത്തെ ന്യായം വിധിക്കുവാനുള്ള ഒരു വലിയൊരു അനുഗ്രഹം നിനക്ക് ലഭിക്കുവാനായിട്ട് പോകുകയാണ് കർത്താവായ ദൈവം ഈ അനുഗ്രഹം എന്താണ് ആർക്കാണ് കൊടുക്കപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ സാക്ഷ്യവും ദൈവ വചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കാരി നമസ്കാരിക്കുന്നവരും അതുപോലെ തന്നെ അവിടെ നെറ്റിയിലും കൈമേലിലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവൻ അവർ ജീവിച്ചു ആയിരം ആണ്ട് കർത്താവായി യേശു ക്രിസ്തുവിനോട് കൂടി അവർ വാണു എന്നാണ് ഇവിടെ വചനം പറയുന്നത് അപ്പോൾ ഇവിടെ കർത്താവായ ദൈവം മാത്രമല്ല അല്ലെങ്കിൽ ആ മൂപ്പന്മാര് ഇവിടെ ആ നാല് ജീവനുകൾ മാത്രമല്ല ഇവിടെ ന്യായ വിസ്താരത്തിൽ ദൈവം ഇവിടെ മനുഷ്യർക്കും അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരു അവകാശം ദൈവം കൊടുക്കുന്നു എന്ന് ഇവിടെ വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വശനവിടെ പറയുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അപ്പോൾ നാം നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം നോക്കുക സാത്താനെയും ദുഷ്ടശക്തികളെയും ന്യായം വിധിക്കുവാനുള്ളതായ ഒരു അവസരം മനുഷ്യരായി ആ എളിവരായ ദൈവ വജ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായ ദൈവവിശ്വാസം കാത്തുകൊള്ളുന്നവരായ ദൈവകൽപ്പനയും യേശുങ്കുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന ആ വിശുദ്ധന്മാർക്ക് പ്രകാരമായ ഒരു വലിയൊരു അനുഗ്രഹം ദൈവം നൽകുവാൻ പോവുകയാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ ഏഴ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ ഏഴ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം യഹോവയുടെ ദൂതൻ ചുറ്റും പാളയമിറങ്ങി അവരെ യഹോവ നല്ലവൻ നല്ലവൻ വാക്യം എന്ന് റിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ കർത്താവായ ദൈവത്തെ ശരണം പ്രാപിക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ് എന്ന് വചനം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം ദൈവത്തെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ കർാവായ ദൈവത്തെ നമ്മൾ ശരണം പ്രാപിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരു വലിയ ഒരു അനുഗ്രഹം ദൈവം നൽകും നാം ആ ഭാഗ്യവാന്മാരാണ് എന്ന് വചനം ഇവിടെ പറയുന്നു ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ഒരു ആ ഭാഗ്യത്തിന് പങ്കാളികളാകുവാനായിട്ട് നമ്മൾ ഒരു അവസരം ദൈവം നമുക്ക് നൽകുകയാണ് അപ്പോൾ തുടർന്ന് നമ്മൾ വെളിപാട് പുസ്തകം പന്ത്രണ്ടാമദ്ധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്ന ആകെ ആൽ സ്വർഗവും അതിൽ വസിക്കുന്നുവുള്ളവരെ ആനന്ദിപ്പീൻ ഭൂമിക്കും എന്താണ് സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാചി തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത് അപ്പോൾ സ്വർഗത്തിലുള്ളവർ നിങ്ങൾക്ക് നിങ്ങൾ ആനന്ദിപ്പീൻ എന്നാൽ ഭൂമിയിലുള്ളവർക്ക് അയ്യോ കഷ്ടം എന്താണ് കഷ്ടം എന്താണ് പ്രയാസം ഇവിടെ സാത്താൻ അവൻ അവൻ അവന് ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ വളരെയധികം മഹാക്രോധത്തോടു കൂടി നിങ്ങളുടെ മതിയിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു എന്ന് അവൻ വചനത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അവന്ന ഇവിടെ ദൈവ മക്കളുടെ ഇടയ്ക്ക് അവന്ന ഇതാ അവൻ കടന്നു വന്നിരിക്കുന്നു എന്ന് വചനം ഇവിടെ പറയുന്ന പറയുന്നു അതിൽ തുടർന്ന് നാം ഈ വെളിപാട് പുസ്തകത്തിൽ തന്നെ നാം വളരെ പ്രധാനപ്പെട്ടതായ ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഏഴാമത്തെ വാക്യം പറയുന്നത് എന്താണ് ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും ഇവിടെ എന്താണ് സാത്താനെ സംഭവിക്കുന്നതെന്ന് ഇവിടെ ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കും ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്തനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്ത് മണലെപ്പോലുള്ള ഖോക് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ ഇതേയും അവൻ പുറപ്പെടും ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവർ ഭൂമിയിൽ പരക്ക ചെന്ന് വിശുദ്ധന്മാരുടെയും പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തുനിന്ന് എന്താണ് പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ അത് വളരെയധികം ശ്രദ്ധിച്ച് നോക്കേണ്ടത് എന്നാൽ ആകാശത്തുനിന്ന് തീറങ്ങി അവരെ ദഹിപ്പിച്ചുകളും അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക പയ്യയിലേക്ക് തള്ളിയിടും അവരെന്നേക്ക് രാഭകൽ ദണ്ഡനം സഹിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ പറയുന്നത് പിശാചിനൊരു ന്യായവിസ്താരമുണ്ട് അവനെ ദൈവം ന്യായം വിധിക്കും അവൻ ചെയ്തതായ എല്ലാവിധമായ ദുഷ്ക്രിയകൾക്ക് അവൻ ദൈവം ഒരു വലിയൊരു ഒരു ശിക്ഷ അവന് ദൈവം കൊടുക്കുവാൻ പോവുകയാണ് അങ്ങനെ ആയിരം ആണ്ട് കഴിയുമ്പോൾ കർത്താവുമായി ദൈവത്തിൻ്റെ മക്കൾ അവർ ആയിരം ആണ്ട് അവർ വസിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിലുള്ളതായ സാത്താനെ അഴിച്ചുവിടുന്നായ ഒരു അനുഭവം ആ ബന്ധനത്തിലായിരിക്കുന്ന സാത്താന് പ്രവർത്തിക്കുവാനുള്ളതായ ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ആയതിനാൽ എന്താണ് സാത്താനെ എന്തുകൊണ്ട് ദൈവം ന്യായം വിധിച്ചില്ല എന്ന് ആരും തന്നെ ചിന്തിക്കണ്ട എന്നാൽ സാത്താന് ഒരു ന്യായവിധി ദൈവം വെച്ചിരിക്കുകയാണ് ആ ന്യായവിധിയിലൂടെ അവനൊരു നിത്യ നാശം സംഭവിക്കുവാൻ പോവുകയാണ് പ്രിയമുള്ളവരെ ആ നാശം എന്താണെന്ന് പറഞ്ഞാൽ എന്നേക്കുമായി അവൻ്റെയായ ഒരു ഒരേ ഒരു നാശത്തെക്കുറിച്ചാണ് ഇവിടെ വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം ഏഴ് മുതൽ താഴോട്ട് പത്ത് വരെയുള്ളതായ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ എന്താണ് പത്താമത്തെ വാക്യം ഒന്നും കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നാൽ അവിടെ എന്നാൽ ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചുകളെയും അവരെ വഞ്ചിച്ച പിശാജിനെ ഇവിടെ പറയുന്നത് അവരെ വഞ്ചിച്ച പിശാജിനെ അവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ലോകത്തിൻ്റെ ആരംഭം മുതല നമ്മളെ വഞ്ചിച്ചതായ പിശാചിനെ കള്ളപ്രവാചകനും അതുപോലെ മൃഗവും കിടക്കുന്ന ആ ഗന്ധക പൊയ്യയിലേക്ക് തള്ളിയിടും അവരെന്നേക്ക് രാപ്പകൽ എന്താണ് ദണ്ഡനം അനുഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ആ തീ പൊയ്യയിലേക്ക് തള്ളിയിടുന്നായ ഒരു അനുഭവമാണ് ആകാശത്തു നിന്നും മിന്നൽ പോലെ ആ ഭൂമിയിലേക്ക് നിലംബതിച്ചതായ പിശാജിനെ ആ തീപ്പൊയിയിലേക്ക് ദൈവം തള്ളിയിടും എന്നാണ് ഇവിടെ പറയുന്നത് അവൻ്റെ ശിക്ഷ അന്ന് ദൈവം ആ നടപ്പാക്കുമെന്നതിൽ യാതൊരു വിധമായ സംശയവുമില്ല പതിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിയിട്ട് എന്നാണ് ഇവിടെ പറയുന്നത് നാലാമത്തെ വാക്യം മരണത്തെയും പാതാളത്തെയും തീ പൊയ്യയിലേക്ക് തള്ളിയിടുന്ന ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ നാം കാണുന്നത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ ദുഃഖിപ്പിക്കുന്ന നമുക്ക് ഓരോ ഒരുപോലെ നമുക്ക് വളരെയധികം വേദനയുളവാക്കുന്നായ വേർപാടിൻ്റെയായ അനുഭവമായ ആ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിലേക്ക് അവിടെ തള്ളിയിടുന്നതായ ഒരു അനുഭവം അത് ഇല്ലാതാക്കുന്ന ഒരു അനുഭവം അത് നിർമാർജ്ജനം ചെയ്യുന്നതായ ഒരു ഉണ്ടാകും അപ്പോൾ മരണം നീങ്ങിപ്പോകും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണവും ദുഃഖവും മുറവിളിയും അത് നീങ്ങിപ്പോകും കണ്ണീരില്ലാത്ത ഒരു അവസ്ഥ ദൈവം അന്ന് മനുഷ്യന് നൽകുവാനായിട്ട് പോവുകയാണ് അപ്പോൾ മരണത്തെയും പാതാളത്തെയും തീ പൊയ്യയിൽ തള്ളിയിട്ട് ഈ തീ പൊയ്യ രണ്ടാമത്തെ മരണമെന്നാണ് പറയുന്നത് ഈ തെയ് തീ പൊയ്യ അത് രണ്ടാമത്തെ മരണമാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്യയിൽ തള്ളിയിടുമെന്നാണ് പറയുന്നത് ജീവപുസ്തകത്തിൽ നിൻ്റെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് നീ പരിശോധിച്ച് നോക്കേണ്ടത് അനിവാര്യമാണ് അത് അത്യാവശ്യമാണ് ആ പ്രിയമുള്ളവനെ ജീവപുസ്തകത്തിൽ ദൈവമേ എൻ്റെ പേര് നീ എഴുതി ചേർക്കണമേ ആ നിത്യ അഗ്നിയിലേക്ക് ആ നിത്യമായ അല്ലെങ്കിൽ ആ തീ പൊയ്യയിലേക്ക് കർത്താവെ ആ ദണ്ഡനം അനുഭവിക്കുവാനായിട്ട് നീ എന്നെ തള്ളിയിടരുതേ എന്ന് അവിടെ ഉള്ള ഒരു പ്രാർത്ഥനയോടുകൂടി വേണം നാം ഓരോരുത്തരും നമ്മൾ ജീവിക്കേണ്ടത് ദൈവമേ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ആയ ഒരു അവസരം നൽകണമേ ഞാൻ നിത്യ അഗ്നി എന്ന് പറഞ്ഞപ്പോൾ ചിലർ ചിന്തിച്ചു കാണും എന്നാൽ ശരി ഒരു നിത്യമായ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് ചിലരുടെ മനസ്സിലോടിയെത്തുന്നത് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം നിത്യമായ ഒരു നരകം ഇല്ല ഒരു നിത്യമായ നരകമില്ല എന്നാൽ സിയോൾ എന്ന് പറഞ്ഞാൽ ആ നല്ല നരകം എന്ന നിത്യമായ ഒരു നരകത്തിൻ്റെ ആയ അവസ്ഥയെക്കുറിച്ച് പല കൂട്ടായ്മകൾ പഠിപ്പിക്കുന്നുണ്ടെന്നാൽ അങ്ങനെയുള്ള ഒരു നരകം ഇല്ല എന്ന് വേദക പുസ്തകം വളരെ പല സ്ഥലങ്ങളിൽ വ്യക്തമായിട്ട് പറയാറുണ്ടോ പറയുന്നുണ്ടല്ലോ ആയതിനാൽ അതൊരു വലിയൊരു വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ സാത്താൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് നാം കാണുന്നത് സാത്താനല്ല ആരായിരുന്നാലും ശരി നീ ദുഷ്ടപ്രവർത്തനങ്ങളിൽ നീ മുന്നേറുകയാണെങ്കിൽ ഹീൻ്റെ കൃത്യങ്ങളിൽ നീ മുന്നേറുകയാണെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നീ മുന്നേറുകയാണെങ്കിൽ ദൈവം എന്തു ചെയ്യുമെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഏഴാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളിൽ പല വാക്യങ്ങളിൽ നാം പതിനഞ്ചാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പല കാര്യങ്ങളവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു മരണത്തെ നീക്കുകയും പാതാളത്തെ നീക്കുകയും അതെന്നേക്കും ഇല്ലാതത്തെ ഒരു അവസ്ഥയിലേക്ക് അത് ആകുകയും അങ്ങനെ പാതാളവും മരണവും നീങ്ങിപ്പോകുന്ന ഒരു കാലയളവ് നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് കർത്താവായ ദൈവം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു സകലവിധമായ ഘട്ടതുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൻ അകറ്റിക്കളയും എന്ന് വചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്ന നിങ്ങൾ ഈ ഈ അധ്യായം നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ വായിക്കേണ്ടതായ ഒരു അധ്യായമാണ് പ്രിയമുള്ളവരെ വെളിപ്പാടപുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കണം ഇത് അന്ത്യ കാലഘട്ടത്തിൽ സത്താൻ ന്യായവിധി നടപ്പാക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിവിടെ സൂചിപ്പിക്കുന്നത് ആയതിനാൽ നമ്മൾ എപ്പോ ും നമ്മുടെയായ കാര്യങ്ങളിൽ നമ്മൾ ദൈവമേ ഇവൻ്റെ തീ ഇവൻ്റെ തലയിൽ ഇടിവീഴ് വീഴരുതോ അല്ലെങ്കിൽ ഇങ്ങനെ അവൻ മുന്നേറുന്നു ദുഷ്ടൻ പനപോലെ അവ തടച്ച് വളരുമെന്ന് പറഞ്ഞതുപോലെ അവനത് ആ തടച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഒക്കെ നമ്മളിരുന്ന് നെടുവീർപ്പെടാതെ ദൈവം സകലവിധമായ ഹീനകൃത്യങ്ങളും ചെയ്യുന്നവർക്ക് ഒരു ദിവസം കുറിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനും ആ തീപ്പയിലേക്ക് ദൈവം തള്ളിയിടുമെന്ന് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയ പ്രവചനം അവിടെ എട്ടാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വായിക്കാം ഇവിടെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞത് നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു എബ്രഹിമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും കൃതാബായി ദൈവം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇബ്രാഹിമേ നിന്നെ ഞാൻ എങ്ങനെ ഞാൻ വിട്ടുകൊടുക്കും അതുപോലെ തന്നെ എങ്ങനെ ഇസ്രായേലെ ഞാൻ നിന്നെ എങ്ങനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ നിന്നെ എങ്ങനെ അദാമിയെ പോലെ ആക്കും അങ്ങനെ ഞാൻ നിന്നെ എങ്ങനെ സെബായിമിനെ പോലെ ആക്കി തീർക്കും എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മ മറിഞ്ഞുകൊള്ളുന്നു എൻ്റെ അയ്യോ ഭാവമൊക്കെയും ജ്വലിക്കുന്നു എന്ന് അവിടെ പറയുന്നു എങ്ങനെ ഞാൻ എന്താണ് എങ്ങനെ ഞാൻ നിന്നെ ഇന്ന് എങ്ങനെ ഞാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും എങ്ങനെയെന്ന് ഇവിടെ ഒരു വിലാപം ദൈവം കഴിപ്പിക്കുന്നതായ ഒരു വിലാപത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് പ്രിയമുള്ളവരെ അപ്പോൾ ഈ വിലാപത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവം ഓരോരുത്തരെയും കുറിച്ച് ദൈവം എന്താണ് കരുതലുള്ളവനാണ് ഒരു പക്ഷേ ഇന്ന് നമ്മൾ പോകുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വിലപിക്കുന്നതായിട്ടുള്ള അനുഭവമുണ്ടാകുന്നതായ അവസ്ഥകളാണ് നാം കാണുന്നത് നാം ഓരോരുത്തരുടെയും പേരുകൾ ചേർത്ത് കൂട്ടി വായിച്ചു കൊണ്ട് നാം വേണമെങ്കിൽ പറയാം അയ്യോ യോഹന്നാനെ ഉലഹന്നാനെ അല്ലെങ്കിൽ മത്തായിയെ അല്ലെങ്കിൽ അന്നമ്മേ നിന്നെ ഞാൻ എങ്ങനെ ഞാൻ മറക്കും എങ്ങനെ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും എങ്ങനെ ഞാൻ നിന്നെ വിട്ടുകളെയും അല്ലെങ്കിൽ ചിന്നമ്മ നിന്നെ ഞാൻ എങ്ങനെ ഞാൻ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ ഏവനക്കാരനായ യോഹന്നാനെ നിന്നെ ഞാൻ എങ്ങനെ ഞാൻ ആ മറന്നുകളെയും ദൈവം വിലപിക്കുന്നു എങ്ങനെ ഞാൻ ആ നിത്യമായ നാശത്തിലേക്ക് നിന്നെ വിട്ടുകൊടുക്കുമെന്നോ ഒരുപക്ഷേ ആ സകല ദൂതന്മാരിലും ശ്രേഷ്ഠനായി സൃഷ്ടിക്കപ്പെട്ട ആ ലൂസിഫർ എന്നുള്ളതായ ആ സാത്താൻ അല്ലെങ്കിൽ അന്ന് സാത്താനെ ആയിട്ടല്ലല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതനായിട്ടാണ് അവിടെ സാ അവിടെ ആ ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചത് എല്ലാവിധമായ രത്നക്കല്ലുകളിൽ കൊണ്ട് അവനെ അണിയിച്ചു അവന് അവനിൽ യാതൊരു വിധമായ കുറവും ഇല്ലായിരുന്നു അവന് എന്താണ് അവനിൽ നിഷ്കളങ്കത അല്ലെങ്കിൽ അവനിൽ നീതികേട് കാണുന്ന നാൾ വരെ അവനിൽ യാതൊരുവിധമായ കുറവുമില്ലായിരുന്നു അങ്ങനെയുള്ള ഒരുത്തിനെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് എങ്ങനെ മനസ്സ് വരും അങ്ങനെ അവനെ കുറിച്ചും വിലപിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവന് വേണ്ടിയും ഒരു അവസരം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ആ പിശാജിന് പോലും മാനസാന്തരപ്പെടുവാനുള്ള അവസരം കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം അവനെ തൽക്ഷണം നശിപ്പിക്കാത്തത് പ്രിയമുള്ളവരെ ആയതിനാൽ നമ്മൾ ആ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒന്ന് പത്ര ദിവസത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളൊരു അധ്യായം അവിടെ നമ്മൾ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നായ ഒരു അനുഭവത്തെ നോക്കിക്കൊണ്ട് അവൻ കഥാവായ ദൈവം വളരെ ക്ഷമയുള്ളവനായവൻ കാത്തിരിക്കുന്നു നമുക്ക് ആ ശിക്ഷയിൽ പ്രവേശിക്കാതെ ദൈവീയ രക്ഷയിൽ പ്രവേശിപ്പാനുള്ള അവസരം ദൈവം നൽകിയാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും പരിശുദ്ധനുമായി വാഴ്ത്തപ്പെട്ട ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടതായ വചനങ്ങളിൽ അടിങ്ങളെ കേൾപ്പിച്ചനായ സ്തോത്രം ദൈവമേ കർത്താവ് സാത്താന്റെ കൂടെ ആ തീ പൊയ്യയിലും നിത്യമായി നശിച്ചു പോകാതെ അങ്ങനെ രക്ഷയിൽ പ്രവേശിപ്പാനുള്ള അവസരമാണ് എനിക്ക് എല്ലാവർക്കും തരണമെന്ന് യേശുവിൻ്റെ തന്നെ അയച്ചു പ്രാർത്ഥന കേൾക്കുന്നല്ല ദൈവമേ ആമേൻ ഇത്രയും നേരം വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം അത് എന്തുകൊണ്ട് സാത്താൻ തൽക്ഷണം ദൈവം ശിക്ഷ നടപ്പാക്കിയില്ല നശിപ്പിച്ചില്ല എന്നുള്ള വിഷയം കേൾക്കുവാനായിട്ട് ദൈവമ നിങ്ങൾക്കൊരു അവസരം നൽകിയല്ലോ ഇത് വളരെയധികം ശ്രദ്ധിച്ചതായത് നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം